തൃശൂർ കുതിരാനിൽ മന്ത്രിമാരുടെ സന്ദർശനം. പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും റവന്യൂ മന്ത്രി കെ രാജനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവുമാണ് സന്ദർശനം നടത്തിയത്. മറ്റന്നാൾ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം ചേരുമെന്ന് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു. പുതിയ സർക്കാർ വന്ന അന്ന് മുതൽ ആദ്യം തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം തിരുവനന്തപുരത്ത് വെച്ച് വിളിച്ചു ചേർത്തിരുന്നു. ഇവിടുത്തെ സ്ഥലം MLA കൂടിയായ റവന്യൂ മിനിസ്റ്ററും ഞാനും കാര്യങ്ങൾ ആലോചിച്ചിരുന്നു. റവന്യൂ മിനിസ്റ്ററുടെ കൂടി അഭ്യർത്ഥന പരിഗണിച്ച് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടൊരു യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കുന്നുണ്ട്. 8-ാം തീയതിയാണ് ആ യോഗം. ആ യോഗത്തോടുകൂടി ഏറെക്കുറെ ഇതിൽ കുറേയേറെ തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. ഇത് അടിയന്തരമായി ഒരു തുരങ്കമെങ്കിലും തുറന്നുകൊടുത്ത് മുന്നോട്ട് പോകണമെന്നുള്ള നിലപാടെടുത്തുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അതിനാവശ്യമായ ഇടപെടലുകൾ നടത്തി വരികയാണ്. MS ലിഷോയ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ലിഷോയ്, ഇപ്പോഴെങ്കിലും കുതിരാനിലെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും. അതായത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട്, അതായത് തൃശൂർ പാലക്കാട് ദേശീയപാതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി എന്ന് പറയുന്നതാണ്, അതായത് ഏറ്റവും അധികം അപകടങ്ങൾ നടക്കുന്നതും ഏറ്റവും അധികം ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്നതുമായ ഒരിടമാണ് കുതിരാൻ എന്ന് പറയുന്നത്. ഈ കുതിരാനിൽ തുരങ്കം നിർമ്മാണം ആരംഭിച്ചിട്ട് 10 വർഷത്തിലേറെയായി. ഇത് ഇവിടത്തുകാരുടെ എല്ലാം തന്നെ, അതുപോലെ തന്നെ ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരുടെയും ചരക്ക് ഗതാഗതത്തിനും എല്ലാം തന്നെ വളരെ വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഈ തുരങ്കത്തിന്റെ നിർമ്മാണം ഇതുവരേക്കും പൂർത്തിയാക്കാൻ കഴിയാത്തത്. ഒരു തുരങ്കമെങ്കിലും തുറന്നു കൊടുക്കണമെന്ന് ഹൈക്കോടതിയിൽ തുറന്നു കൊടുക്കാമെന്ന് ഈ മാസം 30 അതായത് മെയ് മാസം 31 ഒരു തുരങ്കമെങ്കിലും തുറന്നു കൊടുക്കുമെന്ന് നിർമ്മാണ കമ്പനി ഹൈക്കോടതിയിൽ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ആ ഉറപ്പും പാലിക്കപ്പെട്ടില്ല. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സമ്മർദ്ദം ചെലുത്തിയിട്ടും ഇത്തരത്തിൽ നിർമ്മാണ കമ്പനി യാതൊരു വിധത്തിലുള്ള നടപടിയും സ്വീകരിക്കുന്നില്ല തുരങ്കം തുറന്നു കൊടുക്കാൻ എന്നാണ് സ്ഥലം MLA റവന്യൂ മന്ത്രിയുമായ കെ രാജൻ പ്രതികരിച്ചത്. കാരണം ഇത് ദേശീയപാത അതോറിറ്റിയാണ് ഇതിന്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന് കീഴിലാണ് ദേശീയപാത അതോറിറ്റി വരുന്നത്. അതുകൊണ്ട് സംസ്ഥാനത്തിന് ഇക്കാര്യത്തിൽ ഇടപെടുന്നതിന് പരിമിതിയുണ്ട് എന്നാണ് നേരത്തെ സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നത്. ഇത് സംബന്ധിച്ച് തുരങ്കം ഉടൻ തുറക്കണമെന്ന് ആവശ്യപ്പെട്ട് കെ രാജൻ അന്നത്തെ MLA ആയിരുന്ന സമയത്ത് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഈ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് അന്ന് ഹൈക്കോടതി ദേശീയപാത അതോറിറ്റിയോടും അതുപോലെ തന്നെ നിർമ്മാണ കമ്പനിയോടും വിശദീകരണം ചോദിച്ചത്. 31-ാം തീയതി ഇത് തുറന്നു കൊടുക്കാം, അതായത് മെയ് 31 മുൻപായി ഇത് ഒരു തുരങ്കമെങ്കിലും തുറന്നു കൊടുക്കാം എന്ന് അറിയിച്ചിരുന്നത്. എന്നാൽ അതും നടക്കാത്ത സാഹചര്യത്തിലാണ് 3 മന്ത്രിമാർ ഉൾപ്പെടുന്ന സംഘം ഇന്ന് കുതിരാനിലെത്തി സന്ദർശനം നടത്തുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിട്ടുള്ളത്. ഒരു തുരങ്കത്തിന്റെ നിർമ്മാണം ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. എന്നാൽ ഇത് തുറന്നു കൊടുക്കുന്നത് സംബന്ധിച്ച കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. ഇത് ഈ സാഹചര്യത്തിലാണ് സർക്കാർ യോഗം വിളിച്ചിരിക്കുന്നത്. 8-ാം തീയതിയാണ് യോഗം വിളിച്ചിരിക്കുന്നത്. 8-ാം തീയതിയോടുകൂടി ഇതിനൊരു തീരുമാനം ഉടനടി ഉണ്ടാകാനുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുമെന്നാണ്.